ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കാരമൽ ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാൻ ആ ഒരു മുട്ട ഈ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 5 രൂപയുടെ ഒരു പാക്ക് ബൂസ്റ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് പാലാണ്. അപ്പോൾ 1 കപ്പ് പാലാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുക, കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഷുഗർ കാരമലൈസ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രമാണ്. ഞാനിതുപോലൊരു പാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രീസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ സ്റ്റീം ചെയ്യുമ്പോഴേ എല്ലായിടത്തും ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണിത് പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കാരമലിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഇത് അടച്ചെടുക്കുന്നത്. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഒന്ന് വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചെടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത പാത്രം വെക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് അടപ്പ് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് ആണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഉടനെയും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തുടർത്ത് കാണുന്ന ബെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണ്ട നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനും കഴിയുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഉൾവശം റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പുറത്തോട്ട് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. അതല്ല കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അരികൊക്കെ ഇതുപോലെ ഒന്ന് എന്തെങ്കിലും കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് അടർത്തി കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഞാനിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുഡിങ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കാരമലൊക്കെ ഒഴിച്ചിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഈ ഒരു പുഡിങ് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കാരമലൈസ്ഡ് ബൂസ്റ്റ് പുഡിങ് ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.